Hi friend, welcome to our channel. Nyangalannu nikkuna Balamurugan avana kudi ennu parayna spot ilana. Ivide three Balamurugan Thattukadayilana nikkuna. Ivide speciality ennu parayna Nadan chicken perattu aanu. Adinu oru pratheyada undu. Avaru ulli onnu cherkathilla. Adaya savala cheriya ulli adonnu cherkadeyanu ivide adu mekkunu. Nalla taste aanu. Nalla popular aaya oru kadayanu. Nyankeni adinte agathu keri adinte undakkunna making videos taste engenaanu nokkittu varava. ഇതാണ് ഞങ്ങളുടെ ഓണർ. ചേട്ടാ പേര് എന്താ ട്ടാ? പേര് കർണൻ. കർണൻ? ആ. എത്ര വർഷമായിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ തുടങ്ങി 2 വർഷമാണ്. 2 വർഷം. ഇതിങ്ങനെ ഉള്ളിയൊന്നും ഉണ്ടാക്കാതെ അത് എങ്ങനെയാണ് അതിന്റെ ഒരു വെളിച്ചെണ്ണയുള്ള വെളിച്ചെണ്ണയും മുളകും മല്ലി മസാല അങ്ങനെയുള്ള സാധനങ്ങൾ മഞ്ഞൾ ഉപ്പ് തേങ്ങ വെളിച്ചെണ്ണ എത്ര സമയമൊക്കെ എങ്ങനെയാണ് ഇത്? സമയം രാവിലെ 9 മണി തൊട്ട് രാത്രി 9:30 വരെ. രാവിലെ 9 മണി തൊട്ടുണ്ട്. ആ 9 മണി. ബൊറോട്ട എല്ലാ സാധനങ്ങളും? ബൊറോട്ട പുട്ട് കപ്പ. കപ്പ ഈ മൂന്ന് ഐറ്റം. മൂന്ന് ഐറ്റം. പെരട്ട് തോര ലിവർ പെരട്ട്. ലിവർ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാതിരിക്കാം അല്ലേ? ഇരിക്കാം ധൈര്യമായിട്ട് ഇരിക്കാം. ഓക്കെ. എന്നാടാ ചേട്ടാ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതാണ്? ആ സ്ഥിരമായിട്ട് വരുന്നതാണ്. പേരെന്താ? ബിനു. എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ? ആ സൂപ്പർ. ആ പെരട്ടും കപ്പയും എല്ലാം സൂപ്പർ. മഞ്ഞൾ ചെറിയ പീസാക്കിയ ചിക്കൻ ആണ് അല്ലേ ട്ടാ? ചെറിയ പീസാക്കി. ഉപ്പും തട്ടു മഞ്ഞൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? അതെ പൊടിക്കണേ. മല്ലിപ്പൊടി സാധാ മുളക് പൊടിക്കണല്ലോ. മേടിച്ച് നമ്മൾ മുഴുവൻ മേടിച്ചിട്ട് പൊടിക്കുന്നെടുക്കുന്ന ഉണക്കിയിട്ട് പൊടിക്കുന്നത്. ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഫ്രൈ ഇല്ലല്ലോ, ഫ്രൈ ഐറ്റംസ് ഇല്ല. പെരട്ടി തന്നെയല്ലേ? പെരട്ടി പെരട്ട് തോര എന്റെ ലിവർ. ആ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാട്ട. ഇതെല്ലാം കൂടെ മിക്സ് ആയി വരണത്. ഇതിനൊക്കെ പെരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വീഴ്ത്തുക, ചട്ടിക്കകത്തോട്ട് ഇരുമ്പ് ചട്ടിക്കകത്തോട്ട് വെളിച്ചെണ്ണ വീഴ്ത്തുക. വെളിച്ചെണ്ണ അല്ലേ? ഒറിജിനൽ വെളിച്ചെണ്ണ. ഞങ്ങൾ അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ സെറ്റായി വരുന്നുണ്ട്. കടുക് അല്ലേ? കടുക് കടുക് കടുകും കരിയേപ്പിലയൊക്കെ ഇട്ട് സെറ്റായി വരുന്നത്. ചെറുതായിട്ട് കുറച്ചുകൂടെ ഒന്ന് ചൂടാവുണ്ടോ എണ്ണ? ഇത് രണ്ടുപേര് അല്ലേ? ഇത് വീട്ടിൽ ഉള്ളതാ? വീട്ടിൽ നട്ടു. ആ അല്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ചോദിച്ചത്. മറ്റ മല്ലിയില യൂസ് ചെയ്യില്ല അല്ലേ? മല്ലിയില യൂസ് ചെയ്യില്ല. ഇല്ല അല്ലേ? പുതിനയില ഇല്ല, തീർന്നു പോയി. ആ ഓക്കെ. മഴ എണ്ണണം. വേറെ ഞങ്ങൾ എണ്ണയില അങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണ്. കടുകെല്ലാം പൊട്ടുന്നുണ്ട് ചെറുതായിട്ട്. ഉപ്പ് മുളക് പൊടിയാണ്. അപ്പോൾ ചൂടാകുമ്പോൾ നല്ല മൂക്കുമ്പോൾ നന്നായിട്ടൊരു മണം വരും. ചെറിയ കളർ വരുമ്പോൾ കുറച്ച് തട്ടണം. ഇത് ഉണ്ടായി തുടങ്ങി ചേട്ടൻ പരീക്ഷിച്ചുണ്ടാക്കിയാണോ എങ്ങനെയാണത്? അതെ, ഞാനൊരു ഇങ്ങനെ തുടങ്ങുകയാണ്. വീട്ടിൽ വയ്ക്കും അങ്ങനെ. ഇപ്പോൾ വയസ്സുകാരല്ല, അപ്പോൾ ഒരു ഒതുങ്ങാന്ന് വിചാരിച്ചു. ഒതുങ്ങാന്ന് വിചാരിച്ചു? ഒതുങ്ങിയതാണോ ഇത്? ഇത് ഒതുങ്ങിയതാണ്. വണ്ടി ഓട്ടമൊക്കെ ഒന്നും ഇല്ലാതെ വന്നപ്പോൾ ഇത് കൊണ്ട്. മുന്നേ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മുമ്പ് ആട്ടോ വട്ടിച്ചോണ്ടിരുന്നു. ആട്ടോ ഇവിടെ തന്നെ വാലടുത്ത് തന്നെ. ഓ ചാവടിയുടെ ചാവടിയുടെ അല്ലേ? നല്ല മണം വരുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ മണം. അപ്പോൾ ഇതിനെ അതിലോട്ട് ഇറച്ചി ഒന്ന് തട്ടി അങ്ങോട്ട് പതുക്കെ.
തലയൊക്കെ പുരട്ടി മയില് പറഞ്ഞു പുരട്ടിയാ. എത്ര സമയം ഉണ്ടാവും ഇത്? ഏകദേശം ഒരു അരമണിക്കൂർ. അരമണിക്കൂർ ഇനി ഇതിലുള്ള എണ്ണ എത്ര എണ്ണയല്ലേ വെച്ചോളെ. ഇനി ഈ കോഴിക്കകത്തുള്ള നീരൊലിക്കും, നീര് നെയ്യിറങ്ങും. നെയ്യല്ല അതിൻ്റെ നീര്, നമ്മുടെ ശരീരത്തിലുള്ള നീര് പോലെ തന്നെ കോഴിക്ക് ഉണ്ടല്ലോ നീര്. ആ നീരങ്ങ് ഇറങ്ങും. അതെ, എണ്ണയും എല്ലായിടത്തോട്ട് മയമാക്കി അതൊരു ആഴത്തിന് ഇങ്ങനെ കെട്ടി അടച്ചു വെക്കാം. അതിന്റെ ബോളാണ്, ഈ ചാവക്കോഴിയുടെ ബോളാണ് വേണ്ടത്, മനസ്സിലായില്ലേ? അത് വേവിച്ചിട്ട് ഉപ്പിട്ട് എണ്ണ തിളച്ചതിന്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോഴും. ഞങ്ങൾ അതേപോലെ തന്നെ ലിവറും ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്. ചെറിയ തീക്കി വെക്കാൻ പറ്റും, ചെറിയ തീക്കി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ കരിഞ്ഞു എല്ലാം അടച്ചു വെച്ച് വേവിക്കുന്നത്. ഈ ആവി ആവിയിൽ ആവി നല്ല പറക്കുന്നുണ്ട്. കുറച്ച് ആവി വന്ന പിന്നെ എടുത്ത് ഇളക്കുകയാണ്. വേറൊരു കാര്യം, ഒരു രക്ഷയില്ലാത്ത മണമാണ് ഇപ്പോഴും ഇവിടെ നിൽക്കാതെ. ഇത്ര നേരം ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മണം അടിച്ചു. ആ വളവിലല്ലേ? ആ വളവിൽ വരുമ്പോഴും ഈ മണം അടിച്ചു. പിന്നെ ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആണ്, ഒരു കൊതി പോലും കാണാനില്ല ഇവിടെ. ഇത് വെന്ത് കഴിഞ്ഞു, വെന്ത് അങ്ങനെ ഇടക്കാണ്. അപ്പൊ ഇതിനെ വടിച്ചിട്ടാണ്, വെള്ളം വടിച്ചു വന്നിട്ട് ഇതിൽ തട്ടും. അത് അത് ക്ലിയർ ആയതിന് ശേഷം ഇതിലൊന്നും ആഡ് ചെയ്തില്ലല്ലോ. ഇതിലൊന്നും അങ്ങനെ ചേട്ടൻ ലിവറും ഇത് ചിക്കൻ പെരട്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അപ്പം കഴിക്കാതിരിക്കുകയാണ്. ഞങ്ങൾക്ക് ചേട്ടാ ലിവറും ഇതിൽ നിന്നും പെരട്ടിൽ നിന്നും കാക്കിലോ വീതം, പിന്നെ പുട്ടും പൊറോട്ട കപ്പ ഇതെല്ലാം കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുട്ട് നല്ല അരിപ്പുട്ട്. ഒന്നുമില്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്, നല്ല സോഫ്റ്റ്. പെട്ടെന്ന് വന്നിട്ട് ഞങ്ങൾ മരിച്ചിനി കപ്പയെന്നും പറയും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ പെരട്ടി കിട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ ടേസ്റ്റ് കേട്ടോ. ചിക്കൻ പെരട്ടി തിന്നുമ്പോഴും നാടൻ കോഴിയാണ്ട് കുറച്ച് ടൈം എടുക്കും വേറെ നല്ലതാണ്ട. ചെറിയ എല്ലൊക്കെ എല്ലും കഷ്ണങ്ങളൊക്കെ കാണും.
ഇതിന് എത്ര വരുന്ന റേറ്റ് ലിവറിന് 135 145 അല്ലേ ഇതാണ് ഞങ്ങൾ പറഞ്ഞ മറ്റേ മാങ്ങ ഇതാണ് രണ്ടാം സെറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ചേട്ടാ ഈ സാധനം ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആനന്ദ് വന്നത് കുറച്ച് ലേറ്റായി പോയി ഫുഡ് എങ്ങനെയുണ്ട് ആനന്ദ് എരിവുണ്ടായിരുന്ന മിനിമം അല്ലേ ടേസ്റ്റ് ഒക്കെ ലിവർ കഴിച്ചില്ല അല്ലേ ലിവർ കിട്ടിയില്ല ആനന്ദിന് ഞങ്ങൾ മാത്രം ലിവർ കഴിച്ചാൽ ലിവർ ഒരു കിടുക്കാച്ചി സാധനം തന്നെയായിരുന്നു ലിവർ ഈ ചിക്കൻ പെരട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ